ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് വന്നേക്കുന്നത് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ലവ് ഷേപ്പിലുള്ള കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടൊന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം 1.5 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണത്. നമ്മൾ കേക്ക് ക്രം കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 1/2 hour വെച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഫിനിഷിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടക്കക്കാർക്കൊക്കെ കേക്ക് ഫിനിഷിംഗ് ചെയ്യാനുള്ള എളുപ്പത്തിലുള്ള ഒരു വഴിയാണിട്ടത്. നമ്മൾ ആദ്യം പൈപ്പിംഗ് ബാഗിൽ ക്രീം ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഫുള്ള് റൗണ്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ പാലറ്റ് നൈഫ് കൊണ്ട് നമ്മൾ ഒന്ന് സെറ്റാക്കിയെടുത്ത് സ്കാർപ്പർ യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്യുക. അപ്പം തുടക്കക്കാർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണിത്. പ്രത്യേകിച്ച് ലവ് ഷേപ്പിലൊക്കെ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അപ്പം ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പാലറ്റ് നൈഫിൽ റെഡ് കളർ ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ടിതാ ഇങ്ങനെ ഒന്ന് വരച്ച് ലൈൻസ് ആയിട്ട് നമ്മൾ കേക്ക് ഫുള്ളായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇടവിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കണത്. ഒരു വൈറ്റ് റെഡ് കോമ്പിനേഷൻ വരുന്ന രീതിക്കാണ് നമ്മൾ ചെയ്യണത്. പിന്നെ നമ്മൾ ലവ് ഷേപ്പിലൊക്കെ ഇങ്ങനെ റെഡിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ലവ് ഷേപ്പിലുള്ള കേക്കും കൂടി ആകുമ്പോൾ റെഡിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ സെയിം റെഡ് ക്രീം ഒരു ബ്രഷിലെടുത്തിട്ടുണ്ട്. ഇത്തിരി വിരിഞ്ഞൊരു ബ്രഷിലാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് ബോർഡറിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കണം. ഒരു ഡെക്കറേഷനാണ് ചെയ്യണത് ബോർഡർ ഡിസൈനായിട്ട്. അത് നമ്മളൊരു ഗ്യാപ്പിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കേക്കിന് അത്ര മാച്ച് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് റെഡ് കളർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ അടിഭാഗത്ത് ബോർഡറായിട്ട് കൊടുത്തിട്ടുള്ള റെഡ് കളറിന് ഒരു ബോർഡർ പോലെ നമ്മൾ ഗോൾഡ് കളർ വെച്ച് കൊടുക്കുകയാണ്. ഒരു ചെറിയൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിനായിട്ട് നമ്മൾ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് 1 drop വാട്ടറിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ശേഷം നമ്മൾ കേക്കിൻ്റെ ഒരു കോർണറിലായിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള റെഡ് റോസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ ടോപ്പ് ഭാഗത്ത് ബോർഡറിലായിട്ട് നമ്മൾ സ്മോൾ സൈസിലുള്ള ഷുഗർ ബോൾസ്, ഗോൾഡ് കളറിലുള്ള ഷുഗർ ബോൾസ് നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ശേഷം നമ്മൾ കേക്കിൽ മാറ്റർ റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് കളർ ക്രീം തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കേക്കിൽ റെഡിൻ്റെ ഒരു ഷെയ്ഡ് വന്ന കാരണം വൈറ്റ് കളർ ക്രീം കൊണ്ട് എഴുതുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് തിക്കായിട്ടാണ് മാറ്റർ റൈറ്റ് ചെയ്യണത്. അപ്പം നമ്മൾ കേക്കിൽ മാറ്റർ റൈറ്റ് ചെയ്തതിന് മുകളിലായിട്ട് നമ്മൾ ഗോൾഡിൻ്റെ കളറും കൂടിയിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുവരുത്. ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.